ഹായ് ഫ്രണ്ട്സ്, ദേവാസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല നെയ്മീൻ കറിയാണ്. കാസർഗോഡൻ സ്റ്റൈലിലൊരു തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഉള്ളിയും എടുത്തിട്ടില്ല, പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇതിലേക്ക് കാച്ചൊഴിക്കാനും കൂടി വേണം. കൂട്ടത്തിൽ തന്നെ നെടുകയേറിയ ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മസാലയാണ്. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചതാണ്. പൊടി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊടംപുളിയാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് സമയം ഞാൻ കൊടംപുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കേണ്ടതുണ്ട്. ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഒരു വലിയ തേങ്ങാമുറി
മിനുസായിട്ട് ചെറുക്കിയതാണ്. മിനുസായിട്ട് മീൻസ് നല്ല കട്ടിയിലല്ല, അതുകൊണ്ടാണ് ഞാൻ മിനുസ് തേങ്ങാപ്പാലിനൊക്കെ നമ്മൾ ചെറുക്കി എടുക്കുന്നില്ലേ, തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല മിനുസായിട്ടാണ് ചെറുക്കിയെടുത്തത്. അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയും ചെയ്തു. അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇത് നമുക്ക് തേങ്ങാപ്പാല് ചേർത്തിട്ടുണ്ടാക്കാം, പക്ഷെ ഞാനിപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എപ്പോഴും മീൻകറി കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതും നല്ലത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഇളക്കാനൊന്നും പാടില്ല, ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. ഇനി ചെറിയൊരു തിള വന്നിട്ട് അത് മീനൊന്ന് വേവേണ്ട സമയം. മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല, മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ചെറുതായിട്ടൊന്നിങ്ങനെ നല്ല ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താലും മതിയാകും. മീൻകറി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു വറവും കൂടി റെഡിയാക്കാം. ഒരു പാനെടുത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയുടെ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച നെയ്മീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല കാസർഗോഡൻ സ്റ്റൈലിലെ ഒരു നെയ്മീൻ കറിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. അപ്പോൾ താങ്ക് യൂ.